നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ശശി തരൂരിന് ചുറ്റും നടക്കുന്നത്. ആദ്യം ശശി തരൂരിന് തൻ്റെ തന്നെ അന്തം വിട്ട ഇംഗ്ലീഷ് പാണ്ഡിത്യം പാരയായപ്പോൾ പിന്നീട് പാരയായത് എഴുതിയ നോവൽ തന്നെയാണ്. പ്രചാരണത്തിന് സ്വന്തം പാർട്ടിക്കിടയിൽ അട്ടിമറി നടത്തുന്നുവെന്ന വിവരം മറ്റൊരു തിരിച്ചടിയായി. ഇപ്പോഴിതാ ഈ കഷ്ടകാലം മാറാനായി ക്ഷേത്രത്തിൽ പോയതാണ്. എന്നാൽ അവിടെയും തരൂരിന് രക്ഷയില്ല. തുലാഭാര നേർച്ചയ്ക്കിടെ ത്രാസ് തരൂരിനെ ചതിച്ചു. പണ്ടൊരു സിനിമയിലെ മോഹൻലാലിന്റെ ഡയലോഗ് ഓർമ്മ വരുന്നു. മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങിയാൽ പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും. വിഷു വരാനും തുലാഭാരം കഴിക്കാനും ശശി തരൂരിന് തോന്നിയ നിമിഷം ഏതാണോ ആവോ. തുലാഭാര നേർച്ചയ്ക്കിടെ ത്രാസ് പൊട്ടിവീണ് തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ശശി തരൂരിന് പരിക്കേറ്റിരിക്കുന്നു. തലയ്ക്കും കാലിനുമാണ് പരിക്കേറ്റിരിക്കുന്നത്. തരൂരിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് കർമ്മ ന്യൂസ് ആശംസിക്കുന്നു. ശശി തരൂർ ഇല്ലാതെ തിരുവനന്തപുരം പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഉഷാറാവില്ല. പ്രത്യേകിച്ച് ഒരു വിശ്വ പൗരൻ മത്സരിക്കുന്ന ഏക വിശ്വ മണ്ഡലമാണ് തിരുവനന്തപുരം. വിശുദിനമായതുകൊണ്ട് മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പര്യടനത്തിന് ഇറങ്ങുന്നതിന് മുന്നോടിയായി സമീപത്തുള്ള ഗാന്ധാരിയമ്മൻ കോവിലിൽ തുലാഭാര നേർച്ച നടത്താൻ എത്തിയതായിരുന്നു ശശി തരൂർ. പാർട്ടി പ്രവർത്തകരെ കൂടാതെ സഹോദരി അടക്കമുള്ള ബന്ധുക്കളും തരൂരിനൊപ്പം ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെയാണ് ലോകശ്രദ്ധ ആകർഷിച്ച ആ സംഭവം ഉണ്ടായത്. പഞ്ചസാര കൊണ്ടുള്ള തുലാഭാര നേർച്ചയ്ക്കിടെയാണ് അപകടം സംഭവിച്ചത്. തിരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുന്ന വേളയിൽ സ്ഥാനാർത്ഥിക്ക് അപകടമുണ്ടായത് കോൺഗ്രസ് നേതൃത്വത്തെയും പ്രവർത്തകരെയും ആശങ്കയിലാക്കിയിരിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ കുമ്മനം രാജശേഖരന്റെ വരവോടെ കോൺഗ്രസുകാർക്ക് അല്പസ്വല്പം ആശങ്കയുണ്ടായതാണ്. ഇപ്പോൾ വീണ്ടും വീണ്ടും ആശങ്കകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ ശരിക്കും ശശിക്ക് ആശങ്കയ്ക്ക് ഇടമുണ്ടോ? ഒരു വിശ്വപൗരനല്ലേ? മത്സ്യത്തൊഴിലാളികളുടെ ഇടയിലോ സാധാരണക്കാരന്റെ സമരമുഖത്ത് വിപ്ലവം നയിച്ചോ ഒന്നുമല്ല അദ്ദേഹം രണ്ടുതവണ MP ആയത്. അവിടുന്ന് ഹൈക്കമാൻഡിൽ നിന്ന് കൽപ്പിച്ചയച്ചു വിട്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ ലോക്സഭയിലെത്താൻ കഠിനാധ്വാനം ഉണ്ടായിട്ടില്ല എന്ന്. എങ്കിലും ഉത്സാഹം കൊണ്ട് പ്രചരണത്തിന് തിരിച്ചതാണ്. തിരുവനന്തപുരത്തെ അണികൾക്ക് പുറമെ ത്രാസും ചതിച്ചല്ലോ എന്നായിരിക്കും ശശി തരൂർ ചിന്തിക്കുന്നുണ്ടാവുക. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.